കോഴിക്കോട് ചെന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള വിദ്യാർത്ഥികളോട് നമ്മുടെ മാതൃഭാഷയായ മലയാളവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ മലയാളം അധ്യാപകനായ ജിഷാദ് സാറാണ് ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നത്. നിങ്ങളോട് ചില കാര്യങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ട ഒട്ടും തന്നെ ആധികാരികമല്ലാത്ത എന്നാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ചില നിരീക്ഷണങ്ങളും ചില അനുഭവങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മുമ്പ് ഭാഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ മലയാള ഭാഷ അധ്യാപകരിൽ നിന്നും കവികളിൽ നിന്നും മറ്റ് എഴുത്തുകാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയൊക്കെ ആവാം ഞാനും പറയുന്നത്. എന്നാലും ഞാൻ വിചാരിക്കുന്നത് മലയാള ഭാഷ പഠിക്കുന്നവർ മലയാള ഭാഷാ ചരിത്രം പഠിക്കുന്നവർ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള തികച്ചും അക്കാദമികമായ കാര്യങ്ങൾ പറയാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രമിക്കുന്നത്. അക്കാദമികമായ കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്കൊന്നും അറിയുകയുമില്ല. കാരണം ഞാൻ മലയാള ഭാഷ സംസാരിക്കുന്ന മലയാളത്തിൽ ചിന്തിക്കുന്ന മലയാളത്തിൽ എഴുതുന്ന ഒരു ആളായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഐച്ഛ വിഷയമായി എടുത്ത് പഠിച്ചത് മലയാളമല്ല, എൻ്റേത് സാമ്പത്തിക ശാസ്ത്രമായിരുന്നു. പക്ഷേ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് സാങ്കേതികമായി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും മലയാള ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മലയാളി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള ഭാഷ ഒരു ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ്. അത് പലതരത്തിലുള്ള പരിണാമങ്ങൾ വിധേയമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ നാവിൻ തുമ്പിലൊക്കെ ഉള്ളത്. തമിഴുമായിട്ട് അതിന് അഭേദ്യമായ ബന്ധമുണ്ട്. സംസ്കൃതവുമായിട്ട് അത് ഇടക്കാലത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയും സംസ്കൃതം വാക്കുകൾ സംസ്കൃത രീതികളൊക്കെ ഒരുപാട് ആ ഭാഷയിൽ കടന്നു വന്നിട്ട് ഉള്ളതായിട്ട് നമുക്കറിയാം. മാത്രവുമല്ല ആധുനിക കാലത്തെ ഏതെങ്കിലും ഒരു ഭാഷ അതിൻ്റെ അതേ തനിമയിൽ ആയിരിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പലായനങ്ങളും ഒരുപാട് കോളണിവൽക്കരണങ്ങളുടെയൊക്കെ ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു പോയതുകൊണ്ടും ഒരുപാട് ഭാഷകളിലൊക്കെ ഉള്ള സഞ്ചാരികൾ നമ്മുടെ നാട്ടിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടുമൊക്കെ നമ്മുടെ ഭാഷയിലും സംസ്കാരത്തിലുമൊക്കെ ഒരുപാട് കലർപ്പുകൾ കലർപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. മറിച്ച് നമ്മളീ പറയുന്ന പോലെ വളരെ കൃത്യമായ പച്ചമലയാളം തനിമവാദം എന്നതിനെയൊക്കെ അപ്രസക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാഷയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിൽ മാറ്റത്തിന് വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഗതിയാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. മലയാള ഭാഷ അതിൽ നിന്ന് ഒട്ടും തന്നെ വിഭിന്നമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ കുറേയധികം കാലം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഷയുടെ പലതരത്തിലുള്ള അധിനിവേശം നമ്മുടെ എഴുത്തിലും വായനയിലും മാത്രമല്ല നമ്മുടെ ചിന്തയിൽ പോലും അത് കടന്നു വന്നിട്ടുണ്ട്. ഭാഷയുടെ പലതരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ കടന്നു കയറ്റങ്ങൾ നമുക്കറിയാം. നമുക്ക് ഇംഗ്ലീഷ് വാക്ക് എവിടെയെങ്കിലൊക്കെ ചേർത്ത് വെക്കാതെ പലപ്പോഴും ഒരു ശരാശരി മലയാളിക്ക് പല കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ആ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഞാനിപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നൊരു വാക്ക് ഞാൻ അറിയാതാണ് എൻ്റെ നാവിൽ വരുന്നത്. കാരണം അത് അത്രത്തോളം നമ്മുടെ ഭാഷയിലേക്ക് കലർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും മലയാളം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന മലയാളമാണെന്ന് വിചാരിക്കുന്ന പല വാക്കുകളും മലയാളമല്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ മാതൃഭാഷ എന്ന് നമ്മൾ പറയുമ്പോൾ മാതൃഭാഷ എന്ന് നമ്മൾ പറയുന്നത് തന്നെ സംസ്കൃതത്തിലാണ്. മാതൃ എന്ന വാക്കും ഭാഷ എന്ന വാക്കും ഒക്കെ സംസ്കൃതമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അമ്മ മലയാളം ഒരു എന്താ പറയുക ഒരു മറുവാദത്തിന് അമ്മ മലയാളം എന്നൊക്കെ ഉപയോഗിച്ചാലും പലപ്പോഴും എന്തുകൊണ്ടോ സാങ്കേതികമായി മാതൃഭാഷ എന്ന് പറയുന്ന ആ ഒരു 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 ധ്വനി ഒരർത്ഥം നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ സാങ്കേതിക പദങ്ങൾ ഒരുപാട് ഭാഷയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ മലയാള ഭാഷയിൽ കടന്നുകൂടിയിട്ടുണ്ട് പല ഇംഗ്ലീഷിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഒക്കെ ആയിട്ട്.
നമ്മൾ പലപ്പോഴും ഭാഷയുടെ മലയാളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും നടത്തി വരുന്നതും സംസാരിച്ചു പോകുന്നതുമൊക്കെ സംസ്കൃത ഭാഷയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഒരു കടുത്ത മലയാള പച്ച മലയാളവാദിയാകണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വളരെ മർമ്മപ്രധാനമാണ് ഭാഷയുമാണ്. ഭാഷ എന്ന് പറയുമ്പോൾ കേവലമായ ഒരു വാക്ക് മാത്രം ഒരു ഭാഷയിൽ കടന്നുകൂടുന്നതിൻ്റെ പ്രശ്നമല്ല ഉള്ളത്. ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു 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 സംസ്കാരത്തെ കൂടി, അല്ലെങ്കിൽ ഒരു സംസ്കൃത വാക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരത്തെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് കടന്നു വരുമ്പോൾ അത്തരത്തിൽ നമ്മുടെ ആലോചനയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വ്യവഹാരങ്ങളിലൊക്കെ ഒരു മറ്റു ഭാഷയിൽ നിന്നുള്ള ഒരു വാക്കുകൾ അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നമ്മളെ തന്നെ പലതരത്തിൽ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ കൂടുതൽ പരിഷ്കാരിയാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അത് ആ ഭാഷ സംസാരിക്കുന്നതുകൊണ്ടാണ്. മലയാളി ആയിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് പറയുന്ന ഒരാൾക്ക് ഭയങ്കര കൂടുതൽ പരിഷ്കാരിയായിട്ട് തോന്നുന്നത് ആ ഭാഷയ്ക്ക് ലോകത്ത് മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഉയർന്ന സ്ഥാനം എങ്ങനെയോ സംഭവിച്ചിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു അതീശത്വം തന്നെയാണ്. അതുപോലെ തന്നെ സംസ്കൃതം, നമ്മൾ നല്ല വാക്കുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നതൊക്കെ സംസ്കൃത വാക്കുകളെക്കുറിച്ചാണ്. ഇപ്പം തള്ള, തന്ത തുടങ്ങിയ വാക്കുകളൊക്കെ മോശം വാക്കുകളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ഈ മോശം മോശമല്ലാത്തത് എന്നതിനെയൊക്കെ വേർതിരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പല പച്ചമലയാളത്തിലുള്ള പല തെറി വാക്കുകളായിട്ടാണ് നമ്മൾ പല മലയാള വാക്കുകൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ തന്നെ സംസ്കൃതമോ ഇംഗ്ലീഷോ എടുത്ത് നമ്മളത് പലപ്പോഴും പറയുമ്പോൾ അത് വലിയ പ്രശ്നമില്ല, ആരോടും പറയാവുന്ന വിധത്തിൽ വേറൊരു തരത്തിലത് മാറുന്നുണ്ട്. ഇത് ഭാഷയുടെ വ്യത്യസ്തമായിട്ടുള്ള ചില കടന്ന് കയറ്റങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ അവർ ആമുഖമായി സൂചിപ്പിച്ചെന്നുള്ളൂ. ഞാനിവിടെ നിങ്ങളോട് ഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ ഏതൊക്കെയോ തരത്തിൽ യോഗ്യനായിരിക്കുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഞാൻ മലയാള ഭാഷയിൽ എഴുതുന്ന ഒരു കവി ആയതുകൊണ്ട് മാത്രമാണ്. ഈ കവിത എഴുതുമ്പോൾ ഞാൻ എന്തു ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എവിടെയെങ്കിലും പഠിച്ച അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ച ഒരു ഭാഷയല്ല ഞാൻ യഥാർത്ഥത്തിൽ കവിത എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് അത്തരത്തിലുള്ള എൻ്റെ യാത്രകൾ, എൻ്റെ വായനകൾ, എൻ്റെ ചിന്തകളൊക്കെ എൻ്റെ ഭാഷയെ രൂപപ്പെടുത്തുന്നതിലൊരു ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്നല്ലാതെ ഞാൻ മറ്റേതോ ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ നാട്ടുമ്പുറത്തു നിന്നും എൻ്റെ അച്ഛനമ്മമാരിൽ നിന്നും എൻ്റെ സഹോദരങ്ങളിൽ നിന്നും എൻ്റെ കൂട്ടുകാരിൽ നിന്നും ഒക്കെ ഞാൻ ഒരു അക്കാദമികമായ സ്വഭാവത്തിലല്ലാതെ ഞാൻ എങ്ങനെയൊക്കെയോ കേട്ട് എന്നോടൊപ്പം വളർന്നു വന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ കവിതയുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ആലോചനകളും എൻ്റെ എഴുത്തുമൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപക്ഷേ ശബ്ദധാര നിഘണ്ടുവിൽ, ശബ്ദധാരാവലിയിൽ, ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയിൽ ഇല്ലാത്ത ഒരുപാട് പദങ്ങൾ എൻ്റെ കവിതയിൽ കടന്നു വന്നേക്കാം. അതല്ലെങ്കിൽ ആ ശബ്ദധാരാവലിയിൽ പറയുന്ന അർത്ഥമായിരിക്കില്ല ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഉണ്ടാവുക. അങ്ങനെ പലതരത്തിൽ എൻ്റേതായിട്ടുള്ള എൻ്റേത് പറയുമ്പോൾ തികച്ചും എൻ്റേത് ഞാൻ കണ്ടുപിടിച്ചു എന്ന അർത്ഥമല്ല, എൻ്റെ പരിമിതമായ ലോകത്ത് ഞാൻ വളർത്തപ്പെട്ട, ഞാൻ രൂപം കൊണ്ട ഒരു പ്രദേശത്ത്, ഒരു സാമൂഹ്യ പരിസരത്ത് ഞാൻ എനിക്ക് എന്നിലേക്ക് ഞാൻ അറിയാതെ തന്നെ ഞാൻ കുട്ടിക്കാലത്ത് പലതരത്തിൽ പിന്നെ രൂപപ്പെടുന്ന സമയത്ത് ഞാൻ പിന്നീട് ഈ ഭാഷ ഉപയോഗിച്ച് ഈ വാക്കുകൾ ഉപയോഗിച്ച് കവിത എഴുതുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതില്ല. മറിച്ച് സ്വാഭാവികമായും പിന്നീട് പിൽക്കാല ജീവിതത്തിൽ ഞാൻ കവിയായി മാറുമ്പോഴാണ് ഞാൻ വളർന്ന സാഹചര്യത്തിൽ എന്നോടൊപ്പം വളർന്നു വന്ന ഭാഷയും ഒക്കെ കവിതയിൽ പോയറ്റിക്കായിട്ടൊക്കെ അത് മാറുക, അല്ലെങ്കിൽ പുതിയ കാല പരിതസ്ഥിതിയിൽ കവിതയെക്കുറിച്ച് തന്നെയുള്ള സങ്കല്പങ്ങൾ മാറുന്നതിനനുസരിച്ച് വളരെ സ്വാഭാവികമായി ഗ്രാമ്യമായിരുന്നിട്ടുള്ള ഒട്ടേറെ പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ കവിതയുടെ ഒരു 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 വശത്തേക്ക് കവിതയായി മാറുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കവിതയിൽ ഞങ്ങളൊക്കെ സജീവമാകുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അതുമൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് വളരെ സാധാരണമെന്ന് കരുതിയിരുന്ന ഒരു ഭാഷ കാവ്യഭാഷയായിട്ടൊക്കെ മാറുന്നു എന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഭാഷ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾക്ക്, അർത്ഥ ഉൽപ്പാദനങ്ങൾക്ക് ഇടവരുത്തിക്കൊണ്ടാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങളെ ഈ ഭാഷ അടിസ്ഥാനപരമായി അക്കാദമികമായി നമ്മൾ ഭാഷയും സംസ്കാരവും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിൽ കൂടി ഈ ഭാഷയെയും അതിൻ്റെ പ്രയോഗത്തെയൊക്കെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കിങ്ങനെ ഭാഷയെക്കുറിച്ച് വളരെ ഗഹനമായി സംസാരിച്ച് വലിയ സന്ദേശമൊന്നും നിങ്ങളോട് പറഞ്ഞു തരാനില്ല, മറിച്ച്
നമ്മൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ പരിസരത്തെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ അച്ഛൻ അമ്മയെ ഗുരുക്കന്മാരെയൊക്കെ സ്വാഭാവികമായി പക്ഷി മൃഗാദികളെ മരങ്ങളെ പുഴകളെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാഷയെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, അതിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായും നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഒട്ടും കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല അത്. മറിച്ച് അതില്ലാതെ നമുക്ക് പറ്റില്ലെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കവിതയിൽ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നു, കഥയിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നു, പലതും കലർത്തി ഉപയോഗിക്കുന്നു. സംസാരിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ഒക്കെ നമ്മളെ കൃത്യമായ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക്, അപ്പോൾ ആരും പറഞ്ഞു തരുന്നതല്ല, നമ്മൾ പഠിച്ചു പറയുന്നതല്ല. പക്ഷെ ഒരേ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ഒരേ വികാരങ്ങളും മറ്റൊരാൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ പ്രദർശിപ്പിക്കാനായിട്ട്, പങ്കുവെക്കാനായിട്ട് നമുക്ക് നമ്മുടേതായ വാക്കുണ്ട്, ഭാഷയുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കാനായിട്ട് ഏവർക്കും എപ്പോഴും പ്രയോജനപ്രദമാകുന്നത് അവരുടെ മാതൃഭാഷ തന്നെയാണ്. മലയാളി എന്ന നിലയ്ക്ക് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അതിനോടുള്ള ആദരവും സ്നേഹവും എക്കാലവും അത് പഠിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾ പുലർത്തണമെന്നും, മലയാളി എന്ന നിലയ്ക്ക് ആ ഭാഷയോട് മറ്റൊരു ഭാഷയ്ക്കും മോശം എന്നറിയത്തില്ല, മറിച്ച് ഒരു ഭാഷയും മലയാളത്തെക്കാൾ മോശമാണെന്ന് വിചാരിക്കുന്നില്ല. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയാകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോട് സവിശേഷമായി അടുപ്പം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക്, ഈ ചെന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുത്ത് നിങ്ങളെ എല്ലാവരുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ജിഷാ സാറിന് ഒരിക്കൽ കൂടി നന്ദിയും കൃതജ്ഞതയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.